ഗുഡ് മോർണിംഗ്, വാട്ട് ഈസ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ മിഷൻ ചെയ്യാൻ പോവാണ് ഗൈസ്. കുറേ നാളായിട്ട് മിഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതന്നെയാണ് എൻ്റെ എല്ലാ വീഡിയോൻ്റെ തുടക്കം. നിർത്തി ഗൈസ്, ഞാൻ മിഷൻ ചെയ്യല്ല, ചുമ്മാ ഞാൻ നടക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോയിൽ വേറെ ഇപ്പോൾ എന്ത് പറയാൻ പറ്റും പറ, നിങ്ങൾ തന്നെ പറ ഗൈസ്. ഡേ ഡേ, അത് സാവിത്രി അല്ലേ? സാവിത്രി എന്ത് ഇവിടെ ചെയ്യുന്നത്? സാവിത്രി നമ്മുടെ ഗേൾഫ്രണ്ടാണ് ഗൈസ്. സാവിത്രി ഗേൾഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ പറയുന്നു ഗേൾഫ്രണ്ട്, അവൾക്ക് ഞാൻ ബോയ് ഫ്രണ്ട് അല്ല. പക്ഷേ ഡേ സാവിത്രി, നീ എന്തിവിടെ തിരിയുന്നത്? രമേശ, നീയോ? എടി സാവിത്രി, എന്റെ ഇഷ്ടത്തിന്റെ കാര്യം എന്തായി? നീ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യോ എന്റെ പ്രപ്പോസല്? അതൊന്നും നടക്കത്തില്ല. അതൊന്നും നടക്കാത്തത്, നീ നിന്റെ വീട് കണ്ടിട്ടുണ്ടാവനെ? വീടിന് എന്തടി പ്രശ്നമുള്ളത്? വീടൊക്കെ മാറ്റിക്കെട്ടാലോ? എനിക്കൊരു പുതിയ വീടുണ്ടെങ്കിലേ നിന്നെ ബോയ് ഫ്രണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ വീട്ടിലോട്ടേക്ക് പോയാലോ? ആ വീട് കൊള്ളാം, പക്ഷെ ആ ലൊക്കേഷൻ കൊള്ളത്തില്ല. ഓക്കെ ഓക്കെ, സീനാണ് ഗൈസ്. ഈ സാവിത്രി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നെ പറ ഗൈസ്. ആ വീടാണത്ര അവൾക്ക് ഇഷ്ടം, പക്ഷെ അവിടുത്തെ ലൊക്കേഷൻ ഇഷ്ടമല്ല. പക്ഷെ ഈ വീട് ഇഷ്ടമല്ല, പക്ഷെ ഇവിടുത്തെ ലൊക്കേഷൻ ഇഷ്ടമാണ്. എന്തൊക്കെയോ പറയുന്ന അവള്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് പഴയ വീട് പോയിട്ട്. ഇപ്പൊ എനിക്കിപ്പോ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സാവിത്രിനെ ഗേൾ ഫ്രണ്ട് ആക്കണമെങ്കിൽ എനിക്ക് ഈ വീട് മറ്റേ സ്ഥലത്ത് വെക്കണം, ആ വീട് ഈ സ്ഥലത്ത് വെക്കണം. അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും വീട് ട്രാൻസ്ഫർ നടത്താൻ നോക്കാം. കുറച്ച് പണിയാണ്, പക്ഷേ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്കങ്ങ് ഇതൊക്കെ എളുപ്പമാണ് ഗൈസ്. ഞാൻ ചുമ്മാ പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ഒന്നും അല്ല, എന്നാലും ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ചൊരു നമ്മുടെ പ്രൊഫഷൻ വൈസ് ഇവൻ എങ്ങനെ ആയിക്കോട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ വീട്. ഇതിനിപ്പോൾ എങ്ങനെ മാറ്റും നിങ്ങൾ തന്നെ പറ ഗൈസ്. ഈ വീട് ആക്ച്വലി കൊള്ളാണ്ടോ. ഇവിടെ കിച്ചൺ ഉണ്ട്, അടുക്കളയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റേ വീട്ടിൽ അടുക്കളയില്ല അല്ലേ? അതായിരിക്കും ഇനി സാവിത്രി വേണ്ട എന്ന് പറഞ്ഞത്. മേ ബി ആയിരിക്കാം ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. സോ എനിക്ക് തൽക്കാലം വെച്ച് കഴിഞ്ഞാൽ മറ്റേ വീടിന് നീക്കണം കുറച്ച് ഗൈസ്. ആ ലൊക്കേഷൻ അവൾക്ക് ഇഷ്ടമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, പഴയ വീടിനെ, അതായത് പുതിയ വീടിനെ നീക്കിയിട്ട് പഴയ വീട് ഇങ്ങോട്ട് കൊണ്ട് വെക്കണം. സോ പുതിയ വീടിനെ നീക്കണമെങ്കിൽ എനിക്കൊരു വലിയ സംഭവത്തിൻ്റെ ആവശ്യമാണ്. ആ വലിയ സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, ഈ എയറോപ്ലെയിൻ ആണ്. എയറോപ്ലെയിൻ്റെ സഹായത്താൽ ഞാൻ മറ്റേ വീട്ടിനെ നീക്കണതായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്. കുറച്ച് ഇച്ചിരി നല്ല സ്കില് ഉപയോഗിച്ചിട്ട് ചെയ്യണം. അയ്യോ അമ്മച്ചി വീണേ, എൻ്റെ ഹാർട്ട് പോയേ. എന്താണ് ഗൈസ്, ഒരു പണിക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് ഇങ്ങനെ വീഴുന്നത്. ഓക്കെ രമേശ, കമോൺ കമോൺ, നിനക്ക് പറ്റും, നിനക്കല്ലാണ്ട് വേറെ ആർക്ക് പറ്റുവാടാ മോനെ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ പ്ലെയിനിൽ കയറിയേക്കാം. കയറിയിരിക്കുകയാണ്, വീടങ്ങ് പുള്ളി ചെയ്യാണ് എൻ്റെ മോനെ. വലി 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 വലിച്ച് സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഇനി അവിടെ സ്പേസ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഗൈസ് നമുക്ക് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെലികോപ്റ്റർ വേണം ഗൈസ്. ഹെലികോപ്റ്റർ കിട്ടിയാലേ നമുക്ക് മറ്റേ വീട് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഹെലികോപ്റ്ററിൽ നിന്ന് ട്രാൻസിഷൻ എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ലോറീനെ പീസ് പീസാക്കി ചെയ്യുകയാണെങ്കിൽ അത് ഇച്ചിരി പാടായിരിക്കും. ഹെലികോപ്റ്റർ ഒരു റിഗൂൾ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിഗൂൾ അണ്ണൻ പറഞ്ഞ ഒരു അണ്ണനുണ്ട്, അങ്ങേരിൻ്റെ അടുത്താണ് ഹെലികോപ്റ്റർ ഇപ്പോൾ ഉള്ളത്. സോ ഇതാ റിഗൂൾ അണ്ണൻ എവിടെ രാവിലെ എണീറ്റ് വാക്കിംഗ് ചെയ്യുകയാണ് ഗൈസ് ഇങ്ങേര്. സോ റിഗൂൾ അണ്ണൻ്റെ അടുത്ത് നമുക്ക് ഹെലികോപ്റ്റർ ചോദിച്ചേക്കാം. എവിടെ പോയി അണ്ണൻ? ആ അണ്ണൻ എവിടെയുണ്ട്? അണ്ണൈ, റിഗൂൾ അണ്ണൈ, ഒരു ഹെലികോപ്റ്റർ വേണോ ആയിരുന്നു? ഹെലികോപ്റ്റർ കിട്ടുമോ അണ്ണൈ? ഡാ രമേഷ, ഹെലികോപ്റ്ററോ? അതേ റിഗൂൾ അണ്ണൈ, ഒരു ഹെലികോപ്റ്റർ അത്യാവശ്യമാണ്. ഡാ അതച്ചരി പണിയാണല്ലോ. എന്ത് പണിയണ്ണ? നീ ആകാശദൂതം ചാലഞ്ച് ചെയ്താലേ അത് കിട്ടത്തുള്ളൂ. അതിൻ്റെ മണ്ടയ്ക്കാണത് വെച്ചിരിക്കുന്നത്. ആകാശദൂതൻ ചാലഞ്ചിൻ്റെ മണ്ടയ്ക്കാ? പറഞ്ഞാൽ അതിൻ്റെ അൻഡില്ല? അതെ അതെ, അതിൻ്റെ അൻഡില്. ഓ സീനാണല്ലോ ഗൈസ് ഇത്. ശരി, നമുക്ക് ആകാശദൂതം ചാലഞ്ച് പോയിട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ആകാശദൂതം ചാലഞ്ച് നമുക്ക് തുടങ്ങാം ഗൈസ്. ഇതിൻ്റെ എൻഡിലാണ് അത്ര ഹെലികോപ്റ്റർ. സോ എന്തായാലും ഗൈസ് നമുക്ക് എൻഡിൽ പോയിട്ട് ഹെലികോപ്റ്റർ എടുത്തിട്ട് വീട് നീക്കാനുള്ള പരിപാടികൾ കാണിക്കാം ഗൈസ്. ലെറ്റ്സ് പ്രൊസീഡ് ഇൻ ദി ആകാശദൂതം ചാലഞ്ച് ഗൈസ്. നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് പോയിന്റിൽ വന്നിരിക്കുകയാണ്. അതൊരു രസമാണല്ലേ. ഇപ്പം മറ്റേ സ്ലോ മോൻ്റെ സാധനം അമത്തി കഴിഞ്ഞാൽ നേരെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമല്ലോ. അത് ഭയങ്കര ഒരു അടിപൊളി സംഭവം. ഇതെന്തിനാ മേളിൽ വെച്ചിരിക്കുന്നത്? ഒരു ഉപയോഗവും ഇല്ലാണ്ട് വെച്ചിരിക്കുന്നത് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് സ്പീഡിൽ ചാലഞ്ചിൽ ഫോക്കസ് ചെയ്യാം. ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി പോകും ഗൈസ് ഈ ചാലഞ്ചിൻ്റെ ഇടയിൽ ഓരോ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇറ്റ്സ് നൺ അതർ ദാൻ ദി അൾട്ടിമേറ്റ് ഹെലികോപ്റ്റർ ആണ് ഗൈസ് നമ്മുടെ പ്രധാന ലക്ഷ്യം. എൻ്റെ മോനെ, ഇവിടെയൊക്കെ ചെക്ക് പോയിന്റ് വെച്ചതുകൊണ്ട് ഭാഗ്യം ഇട്ടാ. നമ്മൾ വീണാലും തിരിച്ച് ഈ ഒരു പോയിന്റിലോട്ടേക്ക് നമുക്ക് വരാം, ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണിയായി പോയേനെ ഗൈസ്. ഓ എൻ്റെ മോനെ, ജസ്റ്റ് മിസ്സിനെ തീർന്ന ചാലഞ്ച് എൻ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എന്തോ പുല്ല് കണ്ടിരിക്കുകയാണ്. പക്ഷേ ചേടാ, ഇതെന്താ ഉപയോഗം ഇല്ലാത്തൊരു സംഭവം പോലെ ഇരിക്കുന്നത്? അയ്യോ ഒന്നും കാണുന്നില്ല. അയ്യോ റിവേഴ്സ് എടുക്ക്, റിവേഴ്സ് എടുക്ക്. ഞാനിപ്പോൾ താഴെ പോയേനെ ഗൈസ്. എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ആ മറ്റേ പ്രഷർ ഇല്ലേ, ആ വീലിങ്ങനെ നമ്മുടെ താഴത്തോട്ട്
അകത്തോട്ടേക്ക് പുഷ് ചെയ്യും ഗൈസ്. അയ്യോ ഇത് അത്ര എളുപ്പമല്ലല്ലോ ഗൈസ്, ഇത് ഇതൊരു ട്രാപ്പാണ് ട്ടോ ഗൈസ്, ഇത് ദി അൾട്ടിമേറ്റ് അൾട്രാ ട്രാപ്പാണ് ഗൈസ് ഇത്. നമ്മളിവിടെ സേഫ് ആയിട്ട് എൻ്റെ മോനെ ആ ട്രാപ്പ് നമ്മൾ എങ്ങനെയൊക്കെയോ വെട്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ സെറ്റ്, പ്രൊസീഡ് മൈ ബോയ്. ബിൽഡിങ്ങിൻ്റെ മണ്ടേന്ന് നമ്മൾ വീഴത്തില്ല. ഓക്കെ ഓക്കെ, നമ്മൾ വീഴുന്ന് വിചാരിക്കും, പക്ഷെ അപ്പുറത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എനിക്ക് തെറ്റിപ്പോണതാണ്. ഞാൻ വിചാരിക്കുന്ന അവിടെ ഒന്നും ഇല്ല എന്ന്, പക്ഷെ അവിടെ ഉണ്ട് എന്തൊക്കെയോ. കുറേ നേരമായല്ലോ ഗൈസ് ഈ സംഭവം, ഇത് എപ്പോൾ തീരാനാണോ? അയ്യോ അവിടെ ഒരു ടണൽ വരുന്നു ഗൈസ്, ഈ ടണൽ താഴത്തോട്ടേക്കാ പോയിന്റ് ചെയ്യുന്നത്. നമ്മൾ വീഴുമോ? എൻ്റെ മോൻ അവിടെ കോണുള്ളത് കൊണ്ട് വീണില്ല കേട്ടോ, ഇല്ലെങ്കിൽ നേരെ താഴെ പോയനെ നമ്മൾ. സോ നമുക്ക് എൻഡ് കീപ്പ് ചെയ്ത് പോകണം ഗൈസ്, ഇല്ലെങ്കിൽ നമ്മളിവിടെ സീനാവും, താഴത്തോട്ടേക്ക് വീഴും. സോ ഇങ്ങനെ എൻഡ് കീപ്പ് ചെയ്ത് നമുക്ക് പോവാം. അയ്യോ എൻഡിൽ കുടുങ്ങി ഗൈസ്, നിങ്ങളുടെ അണ്ണൻ എൻഡിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്ക് പെട്ട്, ഇനിയിപ്പോൾ എനിക്ക് വേറെ വണ്ടി വിളിക്കേണ്ടി വരും. വേറെ വണ്ടീനെ വിളിക്കാൻ ഇപ്പോൾ എന്താ ചെയ്യുക? ഫോൺ എടുക്കുക, നമ്പർ 1 അടിക്കുക. ഓക്കെ പുതിയ വണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. KGF ബൈക്കിൽ നമുക്ക് ചാലഞ്ച് ഒക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? KGF ബൈക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ഗൈസ്? നിങ്ങൾ തന്നെ പറ, ഒരു ട്രാജഡി ആൻഡ് ട്രാബിജിക്ക് പാചടി ആയേനെ, എന്തുവാടെ പറയുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് വണ്ടിയിലും എല്ലാം സൂക്ഷിച്ച് പോവാം. പക്ഷെ ഇത് താഴെ എത്തിയിട്ട് എങ്ങനെയാണ്? താഴെത്തി ഗൈസ്. ഓക്കെ നമ്മളപ്പോൾ അവിടെ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ നേരെ താഴത്തോട്ടേക്ക് പോകും കേട്ടോ ഗൈസ്. പിന്നെ ചെക്ക് പോയിന്റ് മുതൽ തുടങ്ങേണ്ടി വന്നേനെ. പക്ഷെ കുറച്ച് സേഫ് ആൻഡ് സെക്യൂർ ആണ് ഈ ചെക്ക് പോയിന്റ്. വന്നത് വളരെ ഗുണകരമായിട്ടൊരു സംഭവമാണ് കേട്ടോ. നേരത്തെയും പറഞ്ഞു, വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ. ഓക്കെ ഇവിടെ പോവാം. ഓ മെല്ലെ കെട്ടിക്ക് വെട്ടിക്ക് എൻ്റെ മോനെ സെറ്റ്. ഓക്കെ ഗൈസ്, ഇതെന്ത് ഫ്രണ്ടിലൊന്നും കാണുന്നില്ല? ഫ്രണ്ടിലൊന്നും ഇല്ലേ? ഇല്ല ഉണ്ട്. ഓ റോഡ് ഉണ്ട് അല്ലേ? ഒരുമാതിരി മായുന്ന പോലെ വെച്ചിരിക്കുകയാണ് ഗൈസ് അവിടെ സംഭവം. റോഡ് ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു അവിടെ. അയ്യോ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്, സീൻ ഡാർക്ക്. നമ്മൾ വീഴുമോ കുടുങ്ങുമോ? നമുക്ക് ഗൺ ഫയർ ചെയ്ത് നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവം വല്ലതും ആയിരിക്കും. ഗണ്ണെടുത്തിട്ടേ, മിസൈൽ ലോഞ്ചർ വല്ലതും എടുത്തിട്ട് ഒന്ന് ഫയർ ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഗണ്ണങ്ങ് പോയിന്റ് ചെയ്യും. ഇല്ല ഗൈസ് അവിടെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ മോൻ ഇതെങ്ങനെ? ഓ ഇവിടെ റോഡുണ്ട്. സോറി ഗൈസ് മൈ മിസ്റ്റേക്ക്. എന്ത് മണ്ടനടഞ്ഞ്, ഞാൻ കണ്ടേ ഇല്ല ഗൈസ്. ഫ്രണ്ടിൽ പോയിട്ട് ആക്ച്വലി കുറച്ച് നോക്കണമായിരുന്നു, പക്ഷെ ഞാൻ ബാക്കിൽ നിന്ന് തന്നെ നോക്കിയിട്ട് ഗണ്ണിൻ്റെ ഉപയോഗം. പക്ഷെ നമ്മൾ സേഫായി കളിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, മോശമൊന്നുമില്ല. അയ്യോ ഇവിടെ നിന്ന് നമുക്ക് ചാടാൻ പറ്റുമോ? പറ്റും ഗൈസ്, വി ആർ ലാൻഡഡ് ഇൻ ദി കൺട്രി ഓഫ് ദി വേൾഡ് ഓഫ് ദി സെഞ്ചുറി. അയ്യോ താഴ്വീണ് ഗൈസ്. ഇല്ല ഗൈസ്, ഓക്കെ സേഫ് ആൻഡ് സെക്യൂർ ആയി എത്തിയിരിക്കുകയാണ്. കമോൺ എൻ പോയിന്റിൽ എത്താനായി തോന്നൂട്ടെ എനിക്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവസാനിക്കാനായി ഗൈസ്. പക്ഷെ എന്നാലും നമ്മൾ അവസാനമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടുള്ളൂ. ഇവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടാ, ഗ്യാപ്പ് ഉണ്ട്, ഫാൻ ഉണ്ട്. എൻ്റെ മോനെ പെട്ട് താഴെ പോയി. ഓ ഇല്ല, രക്ഷപ്പെട്ടിട്ട ഗൈസ്. ഇല്ലെങ്കിൽ വീണ്ടും ചെക്ക് പോയിന്റ്, സീൻ ഡാർക്ക്. ഓക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാം ഗൈസ് ഇവിടുന്ന്. ലെറ്റ്സ് പ്രൊസീഡ് ഇൻ ദി എൻഡ് ഓഫ് ദ വേൾഡ്. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, എത്തിയ ഫിനിഷ് പോയിന്റ് എത്തിയ. പക്ഷെ ഹെലികോപ്റ്റർ ആ കണ്ട് ഗൈസ്, ഹെലികോപ്റ്റർ അവിടെ ഉണ്ട്. സോ അണ്ണം പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഹെലികോപ്റ്റർ ലഭിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ ചെക്ക് പോയിന്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ മോണെ, ഇവിടെ ഒരു ഗോസ്റ്റ് റൈഡറും ബൈക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? എന്ത് തേങ്ങയ്ക്കാണോ ഗോസ്റ്റ് റൈഡർ ബൈക്ക് വെച്ചിരിക്കുന്നത്? ശരി നമ്മുടേത്. പക്ഷെ ഗോസ്റ്റ് റൈഡർ ബൈക്കിന് അത്ര പ്രശസ്തി ഇല്ല ഗൈസ്. ഇവിടെ നമുക്ക് നമ്മുടെ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോവാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ നീക്കേണ്ടത്. എന്ത്, നമ്മുടെ പണ്ടത്തെ വീട് പുതിയ വീടിന്റെ ലൊക്കേഷൻ ആക്കിയിട്ട് സാവിത്രി നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. പിന്നെ സാവിത്രിക്ക് നമ്മുടെ വീടായിരുന്നു പ്രശ്നം, അത് നമ്മളായിരുന്നു പ്രശ്നം. ഇപ്പൊ അറിയാം നമുക്ക്. ഓക്കെ ഓക്കെ, വീട് എടുക്കാം ഗൈസ്. എന്റെ മോനെ, ചെരി ഹെവിയാണ് ഗൈസ്. പക്ഷെ അന്നേരം നമ്മൾ എടുത്തിരിക്കുകയാണ്, പൊടിയൊക്കെ വരുന്നത്. ഓക്കെ വെച്ചിരിക്കുകയാണ്, പൊടി വീണ്ടും വരുന്നത്. ആൻഡ് ഫൈനലി ഗൈസ് നമ്മളിവിടെ വീട് സെറ്റ് ആക്കിയിരിക്കുകയാണ്. അതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. ഇനി സാവിത്രിൻ്റെ കാര്യം അടുത്ത എപ്പിസോഡിൽ കാണാം.